SSLC Chemistry മൂന്നാമത്തെ ചാപ്റ്റർ റിയാക്ടിവിറ്റി സീരീസ് ആൻഡ് ഇലക്ട്രോകെമിസ്ട്രി ഈ ചാപ്റ്ററിന്റെ ഒരു ക്ലാസ്സിലാണ് നമ്മൾ എന്നുള്ളത് അപ്പോൾ ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ആദ്യം തന്നെ നമ്മൾ ഈ ക്ലാസ്സിൽ നോക്കുന്നത് റിയാക്ടിവിറ്റി ഓഫ് മെറ്റൽസ് വിത്ത് ആസിഡ് അപ്പോൾ മെറ്റലുകൾ ആസിഡും തമ്മിലുള്ള റിയാക്ഷൻ ആണ് നമ്മൾ നോക്കുന്നത് അതായത് നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡിൽ നമ്മൾ വ്യത്യസ്ത മെറ്റലുകൾ ഇട്ട് കൊടുക്കുമ്പോൾ അവ ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ട് എങ്ങനെയൊക്കെയാണ് എത്ര ഫാസ്റ്റ് ആയിട്ടാണ് അവ റിയാക്ട് ചെയ്യുന്നത് എന്ന് നമ്മൾ നോക്കിയിട്ട് ആ റിയാക്ഷന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഈ മെറ്റൽസിന്റെ റിയാക്ടിവിറ്റിയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ അവയെ ഒരു സീരീസ് ആയിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഒരു ശ്രേണിയായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ റിയാക്ടിവിറ്റി സീരീസ് ആണ് എന്നാണ് ആ ശ്രേണിയുടെ പേര് അപ്പൊ നമ്മൾ ഇന്ന് റിയാക്ടിവിറ്റി സീരീസ് നോക്കും പിന്നെ ഈ റിയാക്ടിവിറ്റി സീരീസിലുള്ള മെറ്റൽസിനെല്ലാം അവയുടെ റിയാക്ടിവിറ്റിക്ക് അനുസരിച്ചിട്ടാണ് നമ്മൾ റിയാക്ടിവിറ്റി സീരീസിൽ അറേഞ്ച് ചെയ്തിട്ടുള്ളത് അപ്പൊ ഈ റിയാക്ടിവിറ്റി ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ വൈദ്യുതി പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരു ഗാൽവാനിക് സെല്ലിലൂടെ ഈ മെറ്റൽസിന്റെ റിയാക്ടിവിറ്റി പ്രോപ്പർട്ടി ഉപയോഗിച്ച് നമുക്ക് വൈദ്യുതി ഉണ്ടാക്കാം അപ്പോൾ അതെങ്ങനെ അത് അതിനെ തുടർന്ന് പിന്നെ ഇലക്ട്രോലിറ്റിക് സെല്ല് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഈ ക്ലാസ്സിലൂടെ ഡീൽ ചെയ്യാൻ പോകുന്നത് അപ്പൊ നമുക്ക് തുടക്കത്തിൽ എന്താണ് റിയാക്ടിവിറ്റി ഓഫ് മെറ്റൽസ് വിത്ത് ആസിഡ് എന്ന് നോക്കാം അതിനായി നമ്മൾ ഇവിടെ ഒരു 5 ടെസ്റ്റ് ട്യൂബ് എടുക്കുകയാണ് ഈ 5 ടെസ്റ്റ് ട്യൂബുകളിലും നമ്മൾ നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് സൊല്യൂഷൻ ആഡ് ചെയ്യാൻ പോകണം അപ്പൊ ഇതില് 5 ലും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് സൊല്യൂഷൻ ഒഴിച്ചിട്ടുണ്ട് ഇതെല്ലാം ഡയല്യൂട്ട് ചെയ്ത ഹൈഡ്രോക്ലോറിക് ആസിഡാണ് ഇനി നമ്മൾ ഈ ഹൈഡ്രോക്ലോറിക് ആസിഡിലേക്ക് മഗ്നീഷ്യത്തിന്റെ ഒരു ചെറിയ പീസ് നമ്മൾ ഇട്ടുകൊടുക്കണം അപ്പൊ ഇതിൽ ധാരാളമായിട്ട് എയർ ബബിള് കാണാം ധാരാളമായിട്ട് ബബിളായിട്ട് കാണാം ഇതെന്താണ് ഹൈഡ്രജൻ ആയിരിക്കും ഇവിടെ പിന്നെ നമ്മൾ അടുത്തതായിട്ട് എടുക്കുന്നത് സിങ്ക് ആണ് ഇതിലേക്ക് ഇത് HCl സൊല്യൂഷൻ ആണ് ഇത് HCl ആണ് ഇവിടെ എല്ലാം HCl ആണ് ഇതിലേക്ക് നമ്മൾ സിങ്കിന്റെ ഒരു ചെറിയ പീസ് ഇട്ട് കൊടുക്കുകയാണ് അപ്പോഴും നമുക്ക് എന്താണ് ഇവിടെ ബബിളായിട്ട് കാണാം പക്ഷെ ഇത്ര തന്നെ ഉണ്ടാകില്ല മഗ്നീഷ്യത്തിന്റെ അത്രയും നമുക്കവിടെ കാണാൻ കഴിയില്ല അടുത്തത് അയണിന്റെ ഒരു പീസാണ് നമ്മൾ നേർപ്പിച്ച HCl-ലേക്ക് ഇട്ട് കൊടുക്കുന്നത് അപ്പൊ ഇവിടെയും റിയാക്ഷൻ നടക്കുന്നുണ്ടാവും പക്ഷെ ഇത്രയും തീവ്രത ഉണ്ടാവില്ല മഗ്നീഷ്യത്തിന്റെ അത്രയും തീവ്രത കാണില്ല പിന്നെ ഈ HCl-ലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ലെഡിനെയാണ് അപ്പൊ ലെഡിന്റെ ഒരു പീസ് ഇട്ട് കൊടുക്കുമ്പോൾ ഇവിടെ അല്പം മാത്രം റിയാക്ഷൻ നടക്കും പിന്നെ ഇവിടെ കോപ്പറിന്റെ ഒരു പീസ് ഇട്ട് കൊടുക്കുമ്പോൾ കോപ്പർ HCl-മായിട്ട് ഒട്ടും റിയാക്ട് ചെയ്യുന്നതേ ഇല്ല അപ്പൊ ഇവിടെ ഇങ്ങനെ ഓരോ മെറ്റലിനും ആസിഡുമായിട്ട് ഡൈല്യൂട്ട് HCl-മായിട്ട് റിയാക്ട് ചെയ്തിട്ട് ഹൈഡ്രജനെ പുറന്തള്ളുവാനുള്ള അവയുടെ കഴിവിനനുസരിച്ചിട്ട് അല്ലെങ്കിൽ അവയുടെ ഡിക്രീസിങ് ഓർഡർ അനുസരിച്ചിട്ട് നമുക്കൊന്ന് അറേഞ്ച് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ എങ്ങനെയുണ്ടാവും ക്രിയാശീലത കുറഞ്ഞു വരുന്ന ക്രമത്തിൽ നമ്മൾ ഇവയെ അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ക്രിയാശീലത ഹൈഡ്രജനുമായി HCl-മായിട്ട് റിയാക്ട് ചെയ്തിട്ട് ഹൈഡ്രജനെ ഡിസ്പ്ലേസ് ചെയ്യാനുള്ള ഏറ്റവും കൂടുതൽ കൂടിയ കഴിവുള്ളത് മഗ്നീഷ്യത്തിനാണ് മഗ്നീഷ്യത്തിനേക്കാളും അല്പം കുറവായിരിക്കും സിങ്കിന് സിങ്കിനേക്കാളും അല്പം കൂടി കുറവാണ് അയണിന് അയണിനേക്കാളും കുറവാണ് ലെഡിന് ലെഡിനേക്കാളും കുറവാണ് കോപ്പറിന് ഇത്തരത്തില് ഇനി ഇതുപോലെ തന്നെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ മെറ്റൽസിന്റെ റിയാക്ഷൻ ഓഫ് മെറ്റൽസ് വിത്ത് ജെൽ വാട്ടർ അതേപോലെ റിയാക്ഷൻ ഓഫ് മെറ്റൽ വിത്ത് എയർ ഇതെല്ലാം ടെക്സ്റ്റ് ബുക്കിലുണ്ട് അപ്പൊ ഇത് ഈ 3 പരീക്ഷണങ്ങളിലൂടെയും മെറ്റൽസിന്റെ റിയാക്ഷൻ വിത്ത് വാട്ടർ റിയാക്ഷൻ വിത്ത് എയർ ആൻഡ് റിയാക്ഷൻ വിത്ത് ആസിഡ് ഇതിലെല്ലാം ഓ നമുക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും ഓരോ മെറ്റലും വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുന്നത് വ്യത്യസ്ത വേഗതയിലാണ് ഓരോ മെറ്റലും എയറുമായിട്ട് റിയാക്ട് ചെയ്യുന്നത് വ്യത്യസ്ത വേഗതയിലാണ് ടെക്സ്റ്റ് ബുക്കിൽ ഉദാഹരണങ്ങളിലൊക്കെ നമുക്ക് കാണാൻ പറ്റും അലുമിനിയം പാത്രങ്ങൾ കുറെ കാലം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അലുമിനിയം പാത്രങ്ങളുടെ തിളക്കം നഷ്ടപ്പെടുന്നത് കാണാം അതേപോലെ ചെമ്പ് പാത്രങ്ങളിലാകുമ്പോൾ അവ വെർഡിക്രീസ് അല്ലെങ്കിൽ ക്ലാവ് പിടിക്കുന്നതായിട്ട് കാണാം എന്നാൽ സ്വർണം വെള്ളി ഇവയൊക്കെ ഒന്നും
उपयोग तिक कूड़ी वरिदायट नमुक का अदेपन ऑफ मेटल नाम ऑलरेडी कंकू मूं परीक्षण नमुक मनस्यम ओर मेटल एयरुमायु जलवुमायु आसीडुमायु प्रवर्ती वेगता व्यतस्तान अब ई मेटलसी रियाक्टिविटी क्रियाशीलता अुसरी इवये नाम टेबिटे सीरीस अरे आ सीरीसी पेरान रियाक्टिविटी सीरीस अब ना चाप्टर पेरनेटिविटी सीरीस चाप्टर पेरने और भाग रियाक्टिविटी सीरीस इलेक्ट्रोकेमिस्ट्री अल मेटल्स व्यतस्त रियाक्टिविटी नाम रियाक्टिविटी सीरीस अरेंटे रियाक्टिविटी उपयोग नमुक इलेक्ट्रिसिटी प्रोड्यूस रियाक्टिविटी सीरीस इलेक्ट्रोकेमिस्ट्री अब इन अल ओर मेटल रियाक्टिविटी अरुवा नमुक रियाक्टिविटी सीरीस अनिवार्यक्टिविटी सीरीस भागत ओर मेटल पेटू अब नोकियाक्टिविटी सीरीस आदत पोटासियम निवे श्रद्धा या पोटासियम ताचक्टिविटी सीरीस रे मेटल सोडियम अद कैल्शियम मैग्नीशियम अद अगर वर वरचो ओर्तुपति अब पोटासियम सोडियम कैल्शियम मैग्नीशियम इन नाल आदते अक्षर उपयोग नमक पेर पोसोकामा पोटासियम सोडियम कैल्शियम मैग्नीशियम अब पोसोकामा अगर आलोचा पेट कोसोकामा पोटासियम सोडियम कैल्शियम मैग्नीशियम अड़े अलूमिनियम सिंक अब अलूमिनियम सिंकि आद अमुक वे पेर कल जपानी कोड पोसोकाम असी पोसोकामा पोटासियम सोडियम कैल्शियम मैग्नीशियम असी अलूमिनियम सिंक अयन निकल टिन लेड आद्य अक्षर नमुक वाई पेरा अनीटिले पोसोकामा असी अनीटिले पोसोकामा मरक पोसोकामा पोटासियम सोडियम कैल्शियम मैग्नीशियम असी अयन सिंक अनीटिले असीटिले असी अलूमिनियम सिंक अनीटिले अयन निकल टिन लेड अद हाइको हाइको हाइड्रोजन कॉपर सीगो सिल्वर गोल्ड अब इन नमुक पोसोकामा असी अनीटिले हाइको सीगो इन वे पढ़ा रियाक्टिविटी सीरीस मेटल्स पेर नमुक पेट ओर्त इन रियाक्टिविटी सीरीस एंड डिस्प्लेसमेंट रियाक्शंस अब वाले इंपॉर्टेंट रियाक्टिविटी सीरीस डिस्प्लेसमेंट रियाक्शन अब रियाक्टिविटी सीरीस ऑलरेडी नाम मनसोकामा असी अनीटिले हाइको सीगो अदान रियाक्टिविटी सीरीस रियाक्टिविटी सीरीस हाइड्रोजन कूड़े उल्पड़े अब हाइड्रोजन उल्पड़ी मेटल्स रियाक्टिविटी कंपेयर वेट अब हाइड्रोजन मिले रियाक्टिविटी कूड़ल हाइड्रोजन ताड़ेवक रियाक्टिविटी वाले कुरवान अलग वरिदान कॉपर सिलवर गोल्ड ओके इन अड़ा टॉपिक रियाक्टिविटी सीरीस रियाक्टिविटी सीरीस क्रियाशील श्रेणी रियाक्टिविटी सीरीस एंड इलेक्ट्रो रियाक्टिविटी सीरीस एंड डिस्प्लेसमेंट रियाक्शंस आदेश रास प्रवर्तन रियाक्टिविटी सीरीस तमिल बंधमान इन नाम नोक अब अट्ठाईट नाम और ट्रेल कुछ ट्रेक
सिल्वर सिल्वर कॉपर संसार मॉडल एक्साम पढ़ते रिविशन क्लास आपर अवेड़ी कम सिल्वर एवडे कॉपरिटी सीरीस कॉपर सिल्वर सीट को याद आवश्यक अदायस्प्लेसमेंट नी कोपर अट्राक्टिया वेट इलेक्ट्रोण इवे वा अद आरती सिलवर अने कथ इवे जिंक सल्फेट सोल्यूशन अवड़े मैग्नीशियम रोड डिपिया अब इवे नोकू मैग्नीशियम रिएक्टिविटी सीरीस अने सिंको आराद अब सिंगि स्वाभाविक मैग्नीशियम निका बुद्धिमुट कम सिंगे उयर्नवन मैग्नीशियम रिएक्टिविटी सीरीस मैग्नीशियम इवे रु इलेक्ट्रोण एम जी टू प्लस ई सोल्यूशन वरुद ई इलेक्ट्रोण किंक एंतु सिंगिना रु इलेक्ट्रोण रु इलेक्ट्रोण कमी का टू पॉजिटिव अब रु इलेक्ट्रोण आरुद सिंग का सिंग वेगमे रु इलेक्ट्रोण वेटी आवे आई एम जी वन कैं ओके अब इवे एम जी टू प्लस सिंग एंतु रु इलेक्ट्रोण स्वीकृत तत्काल मैग्नीशियम रोड अटाच ओके इन अड़ डिस्प्लेसमेंट अड़ नोक सिल्वर नाइट्रेट सोल्यूशन मैग्नीशियम वन अब मैग्नीशियम निका सिल्वर नाइट्रेट अगर आलोचे इन रिएक्टिविटी सीरीस नोक मैग्नीशियम सिल्वर मिले स्वाभाविक मैग्नीशियम सिल्वर मार्केंट अब रिएक्टिविटी सीरीस नोकिया मैग्नीशियम नालामद सिल्वर हाइड्रोजन ताक्टिविटी कुटल सिलवर स्वाभाविक मैग्नीशियम एंतु इवे रु इलेक्ट्रोण सोल्यूशन एम जी टू प्लस वन इलेक्ट्रोण नष्टपड़ आटक अलग अयोण पॉजिटिव चार्ज अगने एम जी वन एंतु ई रु इलेक्ट्रोण किलवर एंतु रु इलेक्ट्रोण आवश्यु सिलवर एंतु अोटी आ गापिले एम जी टू प्लस वन अटाच सिलवर एंतु ई एम जी रोड निकाद अब इवे डिस्प्लेसमेंट आदेश रास प्रवर्तन अड़ेस नोकू मैग्नीशियम सल्फेट सोल्यूशन आवड़े इवे कोपर अब इकड़ा नाम अध्यापक निकलुन अब वाले चांसो सीट कम मैग्नीशियम सल्फेट रिएक्टिविटी सीरीस नोकिया नालामू कोपर हाइड्रोजन ताड़ वाले लो लेवल अब नाम निन्े तीरू यात्र कहो मैग्नीशियम सीटिकूल अदायकूल रियाक्षन डिस्प्लेसमेंट कम इन रियाक्टिविटी सीरीस द प्लेस ऑफ कॉपर इज वेरी लो बिलो दैन मैग्नीशियम सल्फेट अलगेंगे द प्लेस ऑफ मैग्नीशियम इज हायर इन रियाक्टिविटी सीरीस दैन द प्लेस ऑफ कॉपर अदान रियाक्टिविटी सीरीस अब अवड़े मनस व्यतस्त मेटल क्रियाशीलता अलग रियाक्टिविटी व्यतस्त ई प्रोपर्टी क्रियाशीलता अलग रियाक्टिविटी उपयोग नमुक वैद्युति उपयोग अब अभी नाम उपयोगपुरु उपकरण गाल्वानिक सेल वाले इंपॉर्टेंट नमुक गाल्वानिक सेल गाल्वानिक सेल निर्मिक्कुक विशद विवरंगल नोक गाल्वानिक सेल गाल्वानिक सेल चित्रण गाल्वानिक सेल इज एन अरेंजमेंट इन विच द रिएक्टिविटी ऑफ मेटल इज यूज्ड टू प्रोड्यूस इलेक्ट्रिसिटी इलेक्ट्रिसिटी प्रोड्यूस മെറ്റൽസിന്റെ റിയാക്ടിവിറ്റി ഉപയോഗിച്ച് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ലോഹങ്ങളുടെ
ക്രിയാശീലതാ ഉപയോഗിച്ച് വൈദ്യുതി നിർമ്മിക്കുവാനുള്ള ഒരു ഉപകരണമാണ് ഗാൽവാനിക് സെൽ. ഇതിനെ വോൾട്ടൈക് സെൽ എന്ന് മറ്റൊരു പേരുണ്ട്. അപ്പൊ ഗാൽവാനിക് സെല്ലിന്റെ നിർമ്മാണം എക്സാമിന് ചോദിക്കാറുണ്ട്. നമുക്ക് ഗാൽവാനിക് സെൽ ഉണ്ടാക്കണമെങ്കിൽ ആദ്യം ഇതുപോലുള്ള രണ്ട് പാത്രങ്ങൾ വേണം, രണ്ട് ബീക്കറുകൾ വേണം. ആ ബീക്കറുകളിൽ അല്ലെങ്കിൽ ഈ പാത്രങ്ങളിൽ നമ്മൾ സിങ്ക് സൾഫേറ്റ് സൊല്യൂഷനും കോപ്പർ സൾഫേറ്റിന്റെ സൊല്യൂഷനും അങ്ങനെ രണ്ട് ലായനികൾ നമുക്ക് വേണം. അങ്ങനെ ഈ സിങ്ക് സൾഫേറ്റും കോപ്പർ സൾഫേറ്റിന്റെ സൊല്യൂഷനിലേക്ക് നമ്മളൊരു സിങ്കിന്റെ റോഡ് ഡിപ്പ് ചെയ്ത് വെച്ചു. കോപ്പർ സൾഫേറ്റിന്റെ സൊല്യൂഷനിലേക്ക് നമ്മൾ കോപ്പറിന്റെ റോഡ് ഡിപ്പ് ചെയ്ത് വെച്ചു. അപ്പൊ നമുക്ക് ചിത്രം വരക്കണമെങ്കിൽ ആദ്യം നമ്മൾ രണ്ട് പാത്രങ്ങൾ എടുക്കണു. ഇവിടെ നമ്മൾ നിറക്കേണ്ട ലായനിയുടെ പേര് മറക്കരുത്. സിങ്ക് റോഡാണെങ്കിൽ അതിന്റെ തന്നെ സാൾട്ട് സൊല്യൂഷൻ സിങ്ക് സൾഫേറ്റ്. കോപ്പർ റോഡാണെങ്കിൽ ഇവിടെ കോപ്പർ സൾഫേറ്റിന്റെ സൊല്യൂഷനെ നമ്മൾ നിറക്കുന്നു. അതിനുശേഷം സിങ്ക് റോഡും കോപ്പർ റോഡും നമ്മൾ ഡിപ്പ് ചെയ്ത് വെക്കുക. ഇനി റിയാക്ടിവിറ്റി സീരീസിലെ റിയാക്ടിവിറ്റി കൂടിയ മെറ്റൽസിനെ നമ്മൾ ഇവിടെ ആനോഡ് എന്നാണ് ഇതിന് പറയുന്നത്. ഇവിടെ ആനോഡാക്കിയിട്ട് ഫിക്സ് ചെയ്യുന്നത് ആരെയാണ്? റിയാക്ടിവിറ്റി സീരീസിലെ റിയാക്ടിവിറ്റി കൂടുതല് സിങ്ക് കോപ്പർ നോക്കിയിട്ടുണ്ടെങ്കിൽ ദാ സിങ്ക് ഇവിടെ കിടക്കുന്നത്, കോപ്പർ താഴെ. അപ്പൊ റിയാക്ടിവിറ്റി കൂടുതൽ റിയാക്ടിവിറ്റി സീരീസിൽ മുകൾ ഭാഗത്തുള്ള സിങ്കിനാണ്. അതുകൊണ്ട് ഈ സിങ്ക് റോഡിനെയാണ് നമ്മൾ ആനോഡ് എന്ന് വിളിക്കുന്നത്. സ്വാഭാവികമായും റിയാക്ടിവിറ്റി കുറഞ്ഞത് അപ്പൊ ആരായി മാറും? ഇതാണ് കാത്തോഡ്. അപ്പൊ ഒരു ഗാൽവാനിക് സെല്ലില് ആനോഡ് വേണം, കാത്തോഡ് വേണം. ഇനി സിങ്കിന് രണ്ട് ഇലക്ട്രോണുകൾ വിട്ടുകൊടുക്കാനുണ്ട്. അപ്പൊ സിങ്കിന്റെ വാലൻസി എന്ന് പറയുന്നത് നെഗറ്റീവ് ആണ്. ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കുക എന്ന് പറഞ്ഞാല് ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കുമ്പോൾ ആ എലമെന്റിനുള്ള വാലൻസി നെഗറ്റീവ് ആണ്. അപ്പൊ സിങ്കിന്റെ വാലൻസ് ഇവിടെ നെഗറ്റീവ് ആണ്. അതായത് ആനോഡില് ഒരു ഗാൽവാനിക് സെല്ലില് ആനോഡായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് റിയാക്ടിവിറ്റി കൂടിയ മെറ്റലാണ്. റിയാക്ടിവിറ്റി കൂടിയ മെറ്റലാകുമ്പോൾ അതിന്റെ സൈൻ നമ്മൾ നെഗറ്റീവ് ആയിട്ടാണ് കൊടുക്കുന്നത്. നെഗറ്റീവ് സൈൻ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണുകളെ അവ വിട്ടുകൊടുക്കും. കാത്തോഡായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് റിയാക്ടിവിറ്റി കുറഞ്ഞ മെറ്റൽസിനെയാണ് കാത്തോഡുകളായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെ കാത്തോഡിന് എപ്പോഴും പോസിറ്റീവ് ചാർജാണ് ഉണ്ടാവുന്നത്. ഗാൽവാനിക് സെല്ലിന്റെ കാര്യമാണ് നമ്മൾ പറയുന്നത്. ഇനി ഇവിടെ നടക്കുന്ന കെമിക്കൽ റിയാക്ഷൻ എന്താണെന്ന് വെച്ചാൽ ഇവിടെ സിങ്ക് രണ്ട് ഇലക്ട്രോണുകളെ വിട്ടുകൊടുത്ത് Zn2+ ആയിട്ട് ഈ സൊല്യൂഷനിലേക്ക് വരും. Zn2+ ആയിട്ട് ഈ സൊല്യൂഷനിലേക്ക് വരും. അപ്പൊ ആൾറെഡി ഇവിടെ എന്തുണ്ട്? Zn2+ന്റെ SO4- ഉണ്ട് ഈ സൊല്യൂഷനിൽ. അതിലേക്ക് സിങ്കിന്റെ രണ്ട് ഇലക്ട്രോണുകളെ സിങ്ക് എന്ത് ചെയ്യും? ഇവിടെ ഒഴിവാക്കിയിട്ട് പോയിട്ട് വരും. ഈ ഇലക്ട്രോണുകൾ എന്ത് ചെയ്യും? ഇതിലൂടെ ഫ്ലോ ചെയ്യും. അപ്പോ ഈ ഇലക്ട്രോൺ ഈ ബീക്കറും ഈ ബീക്കറും തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ട് നമ്മളൊരു വയറിനെ ഇവിടെ ഘടിപ്പിച്ചിട്ടുണ്ട്. അപ്പോ ഈ വയറിലൂടെ ഉള്ള വോൾട്ടത അറിയാൻ വേണ്ടി നമ്മൾ ഇവിടെ ഒരു വോൾട്ട് മീറ്റർ കണക്ട് ചെയ്തിട്ടുണ്ടാവും. വോൾട്ട് മീറ്റർ കണക്ട് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും സീരീസ് ആയിട്ട് അല്ലെങ്കിൽ ശ്രേണി രീതിയിലാണ് വോൾട്ട് മീറ്റർ കണക്ട് ചെയ്യുക. വോൾട്ട് മീറ്ററിന്റെ നെഗറ്റീവ് എപ്പോഴും നെഗറ്റീവിനോടും പോസിറ്റീവ് എപ്പോഴും സർക്യൂട്ടിന്റെ പോസിറ്റീവിനോടാണ് കണക്ട് ചെയ്യുക. അത് കൂട്ടത്തിൽ മനസ്സിലാക്കിയിരിക്കുക. അങ്ങനെ ഈ വോൾട്ട് മീറ്ററിലൂടെ ഈ ഇലക്ട്രോണുകൾ എന്താണ് ഇങ്ങനെ ഒഴുകി ഒഴുകി കാത്തോഡിലെത്തും അല്ലെങ്കിൽ കോപ്പറിലേക്ക് എത്തും. അങ്ങനെ അപ്പൊ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് ആണ് ഇലക്ട്രിസിറ്റി. അപ്പൊ ഇവിടെ ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് നടന്നില്ലേ, അതായത് ഇലക്ട്രിസിറ്റി ഉണ്ടായി. ഇവിടെ ഇലക്ട്രിസിറ്റി ഉണ്ടായത് എങ്ങനെയാണ്? അയോണുകൾ വഴിയുള്ള ഇലക്ട്രിസിറ്റിയാണ് ഇവിടെ ഉണ്ടായത്. അതായത് കെമിക്കൽസ് ഡീകമ്പോസ് ചെയ്തിട്ട് ആണ് ഇവിടെ ഇലക്ട്രിസിറ്റി ഉണ്ടായത്. അതാണ് ഗാൽവാനിക് സെല്ലിന്റെ ഉപയോഗം എന്ന് പറയുന്നതാണ് കെമിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറ്റുവാനാണ്, രാസോർജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റാനാണ് നമ്മൾ ഗാൽവാനിക് സെല്ല് ഉപയോഗിക്കുന്നത്. അങ്ങനെ ഈ പോയ ഇലക്ട്രോണുകൾ എന്ത് ചെയ്യും? ഇവിടെ വന്ന് നിൽക്കുമ്പോൾ കോപ്പർ സൾഫേറ്റ് ലായനിയിൽ ഉള്ള Cu2+ എന്ത് ചെയ്യും? ഇങ്ങോട്ട് പോയിട്ട് ഈ ഇലക്ട്രോണുമായി കൂടിച്ചേർന്ന് കോപ്പർ ആറ്റങ്ങളായി മാറും. അപ്പൊ ഈ സൊല്യൂഷനിൽ ആര് കൂടുതലാണ്? നെഗറ്റീവ് അയോണുകൾ കൂടുതലായിരിക്കും. സൾഫേറ്റ് അയോണുകൾ ഇവിടെ കൂടുതലാവും. ഇവിടെ നോക്കിക്കഴിഞ്ഞാലോ പോസിറ്റീവ് അയോണുകളാണ് ഇവിടെ കൂടുതൽ. ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം ഇവിടെ ഇലക്ട്രോണുകളെ നഷ്ടപ്പെടുന്നതാർക്കാണ്?
ഇലക്ട്രോണുകളെ നഷ്ടപ്പെടുന്നത് സിങ്ക് റോഡിനാണ് അപ്പോൾ ഇലക്ട്രോണുകളെ നഷ്ടപ്പെട്ട് പോസിറ്റീവ് ചാർജ് ആയി മാറുന്നത് സിങ്ക് ആണ് അതായത് ഇവിടെ ആനോഡിലാണ് ഓക്സിഡേഷൻ സംഭവിച്ചത് ഓക്സിഗനം സംഭവിച്ചത് ആനോഡിലാണ് ഓക്സിഡേഷൻ ഈസ് ദ ഇൻക്രീസ് ഓഫ് പോസിറ്റീവ് ചാർജ് അല്ലെങ്കിൽ ഇവിടെ ഓക്സിഡേഷൻ സംഭവിച്ചത് ആനോഡിലുള്ള സിങ്കിനാണ് റിഡക്ഷൻ നടന്നത് കാഥോഡിലാണ് റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഗെയിനിങ് ഓഫ് നെഗറ്റീവ് ചാർജ് അല്ലെങ്കിൽ റിഡക്ഷൻ ഓഫ് പോസിറ്റീവ് ചാർജ് ആണ് നിരോക്സീകരണം എന്ന് പറയുന്നത് അതിവിടെ സംഭവിച്ചത് ആർക്കാണ് കോപ്പർ റോഡിനാണ് ഇവിടെ റിഡക്ഷൻ സംഭവിച്ചത് ഇനി ഇവിടെ നമ്മൾ ഒരു സോൾട്ട് ബ്രിഡ്ജ് കൂടി നിങ്ങൾ എന്ത് ചെയ്യണം ഗാൽവാനിക് സെല്ല് നിർമ്മിക്കാൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ രണ്ട് ട്രഫുകളിലായിട്ട് സിങ്ക് സൾഫേറ്റിന്റെയും പുറത്ത് കോപ്പർ സൾഫേറ്റിന്റെയും സൊല്യൂഷൻ നിറക്കുക അതിനുശേഷം സിങ്ക് സൾഫേറ്റ് സൊല്യൂഷനിലേക്ക് സിങ്കിന്റെ റോഡിനെയാണ് മുക്കി കൊടുക്കേണ്ടത് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിലേക്ക് കോപ്പറിന്റെ റോഡിനെയാണ് നമ്മൾ മുക്കി വെച്ച് കൊടുക്കേണ്ടത് അതിനുശേഷം ഇവയെ ഈ രണ്ട് റോഡുകളെയും തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ട് ഒരു വയർ നമ്മൾ ഫിക്സ് ചെയ്ത് കൊടുക്കണം ആ വയറിന്റെ മധ്യത്തിലായി നമുക്കൊരു വോൾട്ട് മീറ്റർ ഘടിപ്പിച്ചു കൊടുക്കണം വോൾട്ട് മീറ്ററിന്റെ നെഗറ്റീവ് ആനോഡിനോടും വോൾട്ട് മീറ്ററിന്റെ പോസിറ്റീവ് കാഥോഡിനോടുമായിരിക്കണം നമ്മൾ ഘടിപ്പിച്ചു കൊടുക്കേണ്ടത് അതിനുശേഷം പിന്നെ നമ്മൾ കൊണ്ടുവരേണ്ടത് അപ്പൊ ഇവിടെ മറക്കരുത് അടയാളപ്പെടുത്താൻ ഇതാണ് ആനോഡ് ആനോഡ് എങ്ങനെയാണ് നമ്മൾ ഓർക്കുക ആനോഡ് എപ്പോഴും റിയാക്ടിവിറ്റി സീരീസിലെ റിയാക്ടിവിറ്റി കൂടിയ മെറ്റലായിരിക്കും ആനോഡായിട്ട് ഉപയോഗിക്കേണ്ടത് റിയാക്ടിവിറ്റി കുറഞ്ഞ മെറ്റലാണ് നമ്മൾ കാഥോഡിൽ ഉപയോഗിക്കേണ്ടത് അപ്പൊ റിയാക്ടിവിറ്റി ഏതിന് കൂടുതലാണ് ഏതിന് കുറവാണ് അത് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് പറഞ്ഞത് പൊസോകാമ അസി ആനിറ്റിലെ ഹൈക്കോ സീഗോ എന്ന ഒരു കോഡിലൂടെ ഈ പൊട്ടാസ്യം സോഡിയം കാൽസ്യം മഗ്നീഷ്യം അലുമിനിയം സിങ്ക് അയൺ നിക്കൽ ടിൻ ലെഡ് ഹൈഡ്രജൻ കോപ്പർ സിൽവർ ഗോൾഡ് അപ്പൊ ഇവയെ പെട്ടെന്ന് ഓർക്കാൻ വേണ്ടിയിട്ടാണ് നമ്മള് പൊസോകാമ അസി ആനിറ്റിലെ ഹൈക്കോ സീഗോ എന്ന് പഠിച്ചു വെച്ചാല് ഏതിനാണ് റിയാക്ടിവിറ്റി കൂടുതൽ കുറവെന്ന് വല്ല സംശയം വരുമ്പോൾ നമുക്ക് അത് ഓർത്തു വെച്ചിട്ട് ഇതില് ആനോഡിൽ അവിടെ ഏത് മെറ്റലിന് കൊടുക്കണം എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാം ഇനി ഇവിടെ ഒരു സോൾട്ട് ബ്രിഡ്ജ് ഉണ്ട് സോൾട്ട് ബ്രിഡ്ജ് ഇവിടെ വെച്ചിട്ടുള്ളത് ഇതിലൂടെയുള്ള ഇലക്ട്രോൺ ഒഴുകുമല്ലോ അപ്പൊ ഈ ഫ്ലോ ഓഫ് ഇലക്ട്രോണിനാണ് പറയുന്നത് എന്ത് കറന്റ് എന്ന് ഇതിന്റെ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും ഇലക്ട്രോണുകൾ ഒഴുകുന്നത് ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് കറന്റിന്റെ ഡയറക്ഷൻ നമ്മൾ കാണിക്കുക അവിടുന്ന് ഇങ്ങോട്ടാണ് കറന്റിന്റെ ഡയറക്ഷൻ ഉണ്ടാവുക ഇലക്ട്രോണുകളുടെ ഒഴുക്കിന്റെ എതിർ ദിശയിലായിരിക്കും കറന്റ് ഓക്കെ ഇനി ഈ സോൾട്ട് ബ്രിഡ്ജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സംവിധാനം ഒരു ഫിൽട്ടർ പേപ്പർ പൊട്ടാസ്യം ക്ലോറൈഡിൽ മുക്കിയിട്ട് അത് ഒരു ബ്രിഡ്ജിന്റെ മോഡലിൽ ഇതിൽ രണ്ടിനും മുക്കി വെച്ചു കൊടുക്കുക ഇവിടെ സോൾട്ട് ബ്രിഡ്ജിന്റെ പ്രവർത്തനം നടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ നോക്കിയപ്പോ ഇവിടെ സെഡ് എൻ എസ് ഒ ഫോർ ആയിരുന്ന സമയത്ത് ഇവിടെ ഇക്വേഷൻ അയോണുകൾ ചാർജൊക്കെ ബാലൻസ്ഡ് ആയിരുന്നു ആ സൊല്യൂഷനിലേക്കാണ് ഒരു സെഡ് എൻ ടു പ്ലസ് കൂടി വന്നത് രണ്ട് ഇലക്ട്രോണുകൾ ഇവിടെ വിട്ടുകൊടുത്തിട്ട് സെഡ് എൻ ടു പ്ലസ് വന്നപ്പോ ഈ സൊല്യൂഷനിൽ പോസിറ്റീവ് ചാർജുകളുടെ എണ്ണം കൂടി ഇവിടെ നോക്കിയപ്പോ ഇവിടെ സി യു ടു പ്ലസ് എസ് ഒ ഫോർ ആയിരുന്നു ഇവിടെ നിന്നാണ് കോപ്പർ രണ്ട് ഇലക്ട്രോണുകളെ സ്വീകരിച്ച് കോപ്പർ ആറ്റമായിട്ട് ഇവിടെ അറ്റാച്ച് ചെയ്തത് അപ്പൊ ഇവിടെ നെഗറ്റീവ് ചാർജുകൾ കൂടി അതുകൊണ്ട് തന്നെ ഈ സോൾട്ട് ബ്രിഡ്ജ് നമ്മൾ വെച്ചിട്ടില്ലെങ്കിൽ ഇതിലൂടെ ഒരല്പനേരത്തേക്ക് ഇലക്ട്രോണുകളുടെ ഒഴുക്കുണ്ടാകും വോൾട്ട് മീറ്റർ ചെറിയൊരു ഡിഫ്ലക്ഷൻ കാണിക്കും അത് കഴിഞ്ഞാൽ ആ ഡിഫ്ലക്ഷൻ അവിടെ ഇല്ലാതെയാവും എപ്പോ സോൾട്ട് ബ്രിഡ്ജ് ഇവിടെ ഇല്ലെങ്കിൽ സോൾട്ട് ബ്രിഡ്ജ് അവിടെ കൊണ്ടുവന്ന് വെച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്ന വെച്ചാൽ ഇവിടെ പോസിറ്റീവ് ചാർജുകൾ കൂടുതലായിരിക്കും ഇവിടെ നെഗറ്റീവ് ചാർജ് കൂടുതലായിരിക്കും ഉടനെ തന്നെ ഈ കെ സി എല്ലിലെ കെ പ്ലസ് അയോണുകൾ ഇങ്ങോട്ട് പോകും ഈ സൊല്യൂഷനിലേക്ക് പോകും ഇവിടെയുള്ള സി എൽ മൈനസ് അയോണുകൾ ഈ സൊല്യൂഷനിലേക്കും വരും അപ്പൊ ഇവിടെ എന്താണ് ചാർജുകൾ അങ്ങനെ ബാലൻസ്ഡ് ആവും അങ്ങനെ ഈ ആദ്യത്തെ പ്രോസസ്സ് അവിടെ തുടർച്ചയായിട്ട് നടക്കുകയും ഇലക്ട്രോണുകളുടെ പ്രവാഹം ഉണ്ടാവുകയും ചെയ്യും ഇതാണ് ഗാൽവാനിക് സെല്ലിൽ നടക്കുന്ന റിയാക്ഷൻ കെമിക്കൽ റിയാക്ഷൻ ഇനി നമുക്ക് ആ കെമിക്കൽ റിയാക്ഷന്റെ ഇക്വേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഗാൽവാനിക് സെല്ലിൽ നടക്കുന്ന കെമിക്കൽ റിയാക്ഷന്റെ ഇക്വേഷനും കൂടി നമുക്ക് ഒന്ന് പെട്ടെന്ന് എഴുതി നോക്കാം അപ്പൊ ഇങ്ങ് ആറ്റം എന്ത് ചെയ്യും സിങ്ക് ആറ്റം രണ്ട് ഇലക്ട്രോണുകളെ വിട്ടുകൊടുത്ത് സെഡ് എൻ ടു പ്ലസ് ആയി
മാറുകയാണ് എങ്ങനെ രണ്ട് ഇലക്ട്രോണുകളെ വിട്ടുകൊടുത്തിട്ട് അപ്പോൾ ഇവിടെ സിങ്കിന് ഇവിടെ നടന്ന റിയാക്ഷൻ എന്താണെന്ന് നോക്കൂ ഇലക്ട്രോണുകളെ വിട്ടുകൊടുത്താൽ അവിടെ നടക്കുന്ന റിയാക്ഷൻ മറക്കരുത് ഇവിടെ സിങ്കിൽ സംഭവിച്ചത് ആനോഡിലാണ് സിങ്ക് ആനോഡിൽ സംഭവിച്ചത് ഓക്സിഡേഷൻ ആണ് ഇനി ഇപ്പുറത്ത് നോക്കിയേക്കാം കോപ്പറിന് നോക്കിയേക്കാം കോപ്പർ എന്താ ചെയ്തത് കോപ്പർ Cu2+ ആയിരുന്നു കോപ്പർ ആ കോപ്പർ എന്ത് ചെയ്തു രണ്ട് ഇലക്ട്രോണുകളെ കോപ്പർ സ്വീകരിച്ചു അങ്ങനെ കോപ്പർ ആരായി മാറി കോപ്പർ ആറ്റമായിട്ട് മാറി അപ്പൊ ഇവിടെ ഈ റിയാക്ഷനിൽ എന്തൊക്കെ നടന്നു ഓക്സിഡേഷൻ നടന്നു ഇവിടെ റിഡക്ഷനും നടന്നു റിഡക്ഷൻ നടന്നത് എവിടെയാണ് കാത്തോഡിലാണ് അപ്പൊ ഓക്സിഡേഷനും റിഡക്ഷനും ഒരുമിച്ച് നടന്നു ഇത്തരത്തില് ഓക്സിഡേഷനും റിഡക്ഷനും കൂടി ഒരുമിച്ച് നടക്കുന്ന കെമിക്കൽ റിയാക്ഷൻസിന് പറയുന്ന പേരാണ് റിഡോക്സ് റിയാക്ഷൻസ് അപ്പോൾ ആ പേര് മറക്കാതിരിക്കുക ഓക്സിഡേഷനും റിഡക്ഷനും കൂടി ഒരുമിച്ച് നടക്കുമ്പോൾ അത്തരം റിയാക്ഷൻസിന്റെ പേരാണ് റിഡോക്സ് റിയാക്ഷൻസ് റിഡോക്സ് റിയാക്ഷൻ ഇനി ഈ റിഡോക്സ് റിയാക്ഷന് നമുക്ക് ഇത് രണ്ടും കൂടി യോജിപ്പിച്ച് എഴുതിയാൽ നമുക്ക് റിഡോക്സ് റിയാക്ഷൻ കിട്ടും അതായത് ഈ ഭാഗത്തുള്ള ഈ റിയാക്റ്റൻസ് നമ്മൾ ഒരുമിച്ച് എഴുതുക അഭികാരകങ്ങളെ ഒരുമിച്ച് എഴുതുക ഓക്സിഡേഷന്റെയും റിഡക്ഷന്റെയും അഭികാരകങ്ങളെ നമ്മൾ ഒരുമിച്ച് ഇവിടെ എഴുതുക അപ്പൊ എന്തൊക്കെയാണത് ZN ഉണ്ട് അതിന്റെ കൂടെ Cu2+ ഉണ്ട് അതിന്റെ കൂടെ രണ്ട് ഇലക്ട്രോണുകളുണ്ട് അത് ഇനി അടുത്ത എന്താണ് പ്രോഡക്റ്റിന്റെ സൈഡില് ഓക്സിഡേഷനിലും റിഡക്ഷനിലും പ്രോഡക്റ്റിന്റെ സൈഡിലുള്ള ഇത് നമുക്ക് എഴുതാം അപ്പൊ എന്തൊക്കെയാണ് പ്രോഡക്റ്റ് വരുന്നത് Zn2+ +2 ഇലക്ട്രോൺ+ ഇതും കൂടി Cu ഇതിൽ നമുക്ക് ഈ രണ്ട് ഇലക്ട്രോണുകളെ ഭാഗത്ത് കണ്ട് കട്ട് ചെയ്ത് കളഞ്ഞാൽ ബാക്കിയുള്ളതാണ് റിഡോക്സ് റിയാക്ഷന്റെ കെമിക്കൽ ഇക്വേഷൻ Zn+ Cu2+ Zn2+ Cu അപ്പൊ ഇതാണ് റിഡോക്സ് റിയാക്ഷൻ ഗാൽവാനിക് സെല്ലിൽ നടന്ന റിയാക്ഷൻ ആണ് നമ്മൾ ഇപ്പൊ എഴുതിയത് ഇനി ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് ഒരു ചോദ്യം കൂടി ഇതിന്റെ ഭാഗമായിട്ട് കൊടുത്തിട്ടുള്ളത് എന്താ നോക്കിയേക്കാം ടെക്സ്റ്റ് ബുക്കിൽ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് സ്കെച്ച് ദ സെൽ കൺസ്ട്രക്റ്റ് നമ്മളോട് ഒരു സെല്ല് ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട് ആ സെല്ലിന്റെ ഒരു ഗാൽവാനിക് സെല്ല് നമ്മൾ ഉണ്ടാക്കണം ആ സെല്ലിന്റെ ഫിഗർ നമ്മൾ വരച്ചു കൊടുക്കണം അപ്പൊ നമുക്ക് അതിനു വേണ്ടിയിട്ടുള്ള സാധനങ്ങള് സിൽവർ വയറുണ്ട് കോപ്പർ റോഡുണ്ട് 2 ബീക്കേഴ്സ് നിങ്ങൾ പേജ് നമ്പർ 54 നോക്കാം കോപ്പർ സൾഫേറ്റ് സിൽവർ നൈട്രേറ്റ് സാൾട്ട് ബ്രിഡ്ജ് വോൾട്ട് മീറ്റർ കോപ്പർ വയറ് വാട്ടർ എക്സെട്ര ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഇനി എന്ത് ചെയ്യേണ്ടത് ഒരു ഗാൽവാനിക് സെല്ല് ഉണ്ടാക്കാൻ പറഞ്ഞ നമ്മൾക്ക് എന്തൊക്കെ വേണം ആദ്യം നമുക്ക് സൊല്യൂഷൻ എടുക്കാൻ വേണ്ടിയിട്ട് സാൾട്ട് സൊല്യൂഷൻ എടുക്കാൻ വേണ്ടിയിട്ട് 2 ബീക്കറുകൾ വേണം ഇനി വേറൊരു ചോദ്യം നമ്മളോട് ചോദിച്ചിട്ടുള്ളത് യു ഹാവ് യൂസ്ഡ് 3 മെറ്റൽ സിങ്ക് കോപ്പർ ആൻഡ് സിൽവർ ഹൗ മെനി സെൽസ് ക്യാൻ ബി പ്രൊഡ്യൂസ്ഡ് യൂസിംഗ് ദിസ് ഈ 3 മെറ്റൽസ് ഉപയോഗിച്ചിട്ട് നമുക്ക് എത്ര ഇതുപോലെയുള്ള എത്ര സെല്ലുകൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അപ്പൊ അതിന്റെ ഉത്തരം 3 സെല്ലുകൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും എങ്ങനെയൊക്കെയാണ് ആ 3 സെല്ലുകൾ ഉണ്ടാക്കുക ഒന്നാമത്തെ നമുക്ക് എന്ത് ചെയ്യാം സിങ്കും കോപ്പറും ഉപയോഗിച്ചിട്ട് ഫസ്റ്റ് സെല്ല് ഉണ്ടാക്കാം അപ്പോ റിയാക്ടിവിറ്റി സീരീസിലേക്ക് നമ്മൾ വീണ്ടും പോയോക്കാം നമ്മുടെ എന്താണ് പൊസോകാമ അസി അനിറ്റിലെ ഹൈക്കോസിഗോയിൽ നോക്കിക്കഴിഞ്ഞാല് സിങ്ക് ആണ് എവിടെ സിങ്ക് ഇവിടെയും കോപ്പർ ഒരുപാട് താഴെയാണ് കിടക്കുന്നത് അപ്പൊ നമ്മൾ സിങ്കിനെ ആരാക്കി എടുത്തു ആനോടാക്കിട്ട് എടുത്തു എന്നിട്ട് സിങ്കിന്റെ സാൾട്ട് സൊല്യൂഷൻ ആണ് ഇവിടെ നിറച്ചു കൊടുക്കേണ്ടത് ഇത് സിങ്ക് റോഡാണ് ഇവിടെ നമ്മൾ എടുക്കുന്നത് കോപ്പർ സൾഫേറ്റ് ആണ് എന്നിട്ട് ബാക്കിയെല്ലാം ഒരുപോലെ ഇത് കോപ്പർ ആയിരിക്കും ഇത് സിങ്ക് ആയിരിക്കും ബാക്കിയെല്ലാം ഒരുപോലെ പിന്നെ നമുക്ക് വേറൊരു ഇലക്ട്രോഡ് ഉണ്ടാക്കാൻ പറ്റിയത് സിങ്കും സിൽവറും ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കാം അപ്പൊ സിങ്കും സിൽവറും ഉപയോഗിച്ചാൽ നോക്കിയപ്പോ പൊസോകാമ അസി അനിറ്റിലെ ഹൈക്കോസിഗോയിലെ സിങ്ക് ഇവിടെയാണ് കോപ്പർ സിൽവർ കിടക്കുന്നത് കോപ്പറിനും താഴെയാണ് അപ്പോ ആനോഡായിട്ട് ഉപയോഗിക്കേണ്ടത് റിയാക്ടിവിറ്റി കൂടിയ മെറ്റൽ അതായത് സിങ്ക് ആണ് ഇവിടെ നമ്മൾ കാത്തോഡിൽ ഉപയോഗിക്കേണ്ടത് സിൽവറിന് മാത്രം സൾഫേറ്റ് സൊല്യൂഷന് പകരം സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ ആണ്
उपयोग अनोडर सिलवर मे अगर उपयोग इलेक्ट्रोलाइट्रिसिटी इन molten state or in aqueous solution adu mathramalla enitte endiyum and undergo chemical change for acid alkali salt are electrolytes in their molten or aqueous solution adayathu jaliya laari roopathilo urugiya roopathilo vaithiri kadathi vidugiyum rasamaathathine vidheyavagiyum cheyina मेटीरियल पदार्थ इलेक्ट्रोलाइट अब श्रद्धि नाम गैल्वानिक सेल पढ़ी तीर्दे गैल्वानिक सेल इलेक्ट्रोलाइटिक सेल तमिलुला व्यत्यासंगलुम कंपेयर पढ़िक्कणम इलेक्ट्रोलिसिस ऑफ मोल्टन सोडियम क्लोराइड अदान नमुक्क इप्राश्यम फोकस एरियल पढ़िक्कानुल्लत इलेक्ट्रोलिसिस ऑफ मोल्टन सोडियम क्लोराइड अब नम्मल अरेंजमेंट सेटअप सोडियम क्लोराइडि सोल्यूशन उरुगिया सोडियम क्लोराइड मोल्टन सोडियम क्लोराइडि लायन इवे इलेक्ट्रोलाइट नाम उपयोग आनोडाइट पॉजिटिव आनोडिने नम्मल बैटरी पॉजिटिव चार्ज पॉजिटिव टर्मिनल കാഥോഡ് നമ്മൾ ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനലുമായിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത് ഇനി ഇതിലൂടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോൾ പോസിറ്റീവ് ചാർജ് അട്രാക്ട്സ് ടുവേർഡ്സ് കാഥോഡ് എന്നിട്ട് എന്തിയും സോഡിയം അയോണുകൾ കാഥോഡിൽ നിന്നും ഇലക്ട്രോണുകളെ സ്വീകരിച്ച് സോഡിയം ആറ്റവുമായി കാഥോഡിൽ ഒട്ടിപ്പിടിച്ചു നിൽക്കുന്നു ക്ലോറിനോ ക്ലോറിൻ അയോൺസ് ആർ അട്രാക്റ്റഡ് ടുവേർഡ്സ് ആനോഡ് ക്ലോറിൻ എന്തിയും ഇലക്ട്രോണുകളെ ആനോഡിനെ വിട്ടുകൊടുക്കുന്നു അങ്ങനെ ക്ലോറിൻ ആറ്റം ആനോഡിൽ നിന്നും ലിബറേറ്റ് ചെയ്യുന്നു പോസിറ്റീവ് ഇവിടെ നോക്കേണ്ട രണ്ട് കാര്യങ്ങളെ പോസിറ്റീവ് അയോണുകളെ പറയുന്ന പേരാണ് കാറ്റയോണുകളും നെഗറ്റീവ് അയോണുകളെ പറയുന്ന പേരാണ് ആനയോണുകളും ഇത് അപ്പോൾ ഇവിടെ ഓക്സിഡേഷൻ നടക്കുന്നത് ഓക്സിഡേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിഡക്ഷൻ ഓഫ് ഓക്സിഡേഷൻ എന്നാൽ ഇൻക്രീസ് ഓഫ് പോസിറ്റീവ് ചാർജ് ഓക്സിഡേഷൻ നടക്കുന്നത് ആർക്കാണ് ഇലക്ട്രോണുകളെ വിട്ടുകൊടുത്ത് പോസിറ്റീവ് അയോണുകളായി മാറുന്ന ഓക്സിഡേഷൻ നടക്കുന്നത് ആനോഡിലാണ് ഓക്സിഡേഷൻ നടക്കുന്നത് ആനോഡിലാണ് ഗാൽവാനിക് സെല്ലിലും അതേ ഓക്സിഡേഷൻ നടക്കുന്നത് ആനോഡിലാണ് പക്ഷേ ഗാൽവാനിക് സെല്ലിൽ ആനോഡിന്റെ ചാർജ് നെഗറ്റീവ് ആയിരുന്നു വോൾട്ട് ഇവിടെ ഇലക്ട്രോലൈറ്റ് സെല്ലിൽ ആനോഡിന്റെ ചാർജ് പോസിറ്റീവ് ആണ് പക്ഷേ ഓക്സിഡേഷൻ രണ്ടിടത്തും ഓക്സിഡേഷൻ നടക്കുന്നത് ആനോഡിലാണ് അതേപോലെ സോഡിയം ആറ്റം അയോൺ ഇലക്ട്രോണുകളെ സ്വീകരിച്ച് അല്ലെങ്കിൽ സോഡിയം ആറ്റം അണ്ടർഗോസ് റിഡക്ഷൻ അത് നടക്കുന്നത് കാഥോഡിലാണ് റിഡക്ഷൻ ടേക്സ് പ്ലേസ് അറ്റ് കാഥോഡ് ഇതാണ് ഒരു ഇലക്ട്രോലൈറ്റിക് ഇലക്ട്രോളിസിസ് ഓഫ് മോൾട്ടൻ സോഡിയം ക്ലോറൈഡ് ചോദിച്ചാൽ നിങ്ങൾ എഴുതി കൊടുക്കണം ഇവിടെ നടന്ന കെമിക്കൽ ഇക്വേഷൻ നമ്മൾ എഴുതി കൊടുക്കുകയാണെങ്കിൽ Cl- എന്തിയു ക്ലോറിൻ Cl- എന്തിയു രണ്ട് ഇലക്ട്രോണുകളെ വിട്ടുകൊടുത്ത് Cl2+ ആയി അതിന്റെ കൂടെ എന്തിയു രണ്ട് ഇലക്ട്രോണുകൾ വിട്ടുകൊടുക്കുകയും ചെയ്തു അപ്പോൾ ഈ Cl എന്തിയു ക്ലോറിൻ ആറ്റമായിട്ട് ഇലക്ട്രോണിൽ നിന്ന് ലിബറേറ്റ് ചെയ്തു പോകും സോഡിയം Na+ എന്തിയു സോഡിയം ആറ്റം ഇലക്ട്രോണുകളെ സ്വീകരിച്ച് സോഡിയം ആറ്റം ഇലക്ട്രോൺ സ്വീകരിച്ച് സോഡിയം അയോൺ ഇലക്ട്രോൺ സ്വീകരിച്ച് സോഡിയം ആറ്റമായി കാഥോഡിൽ അടുക്കും അപ്പോൾ ഇനി ഇതില് നമ്മൾക്ക് കംപ്ലീറ്റ് ആക്കാൻ ഒരേ ഒരു ടോപ്പിക്കും കൂടി ബാക്കിയുണ്ട് അത് എന്താണ് ഒരു ഗാൽവാനിക് സെല്ലും അതേപോലെ ഇലക്ട്രോലൈറ്റിക് സെല്ലും തമ്മിലുള്ള സിമിലാരിറ്റീസ് ആൻഡ് ഡിഫറൻസസ്
ആദ്യം നമുക്ക് നോക്കാം ഇതാണ് ഒരു ഗാൽവാനിക് സെൽ ഗാൽവാനിക് സെല്ലിന്റെ ആനോഡ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് റിയാക്ടിവിറ്റി സീരീസിലെ റിയാക്ടിവിറ്റി കൂടിയ മെറ്റലാണ് എപ്പോഴും ആനോഡ് ആയിട്ട് ഉപയോഗിക്കുക ഗാൽവാനിക് സെല്ലിലെ ആനോഡിനെ നെഗറ്റീവ് ചാർജ് ഗാൽവാനിക് സെല്ലിലെ കാഥോഡിനെ പോസിറ്റീവ് ചാർജ് ഗാൽവാനിക് സെൽ ഉപയോഗിക്കുന്നത് കെമിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അടുത്തത് ഓക്സിഡേഷൻ ടേക്സ് പ്ലേസ് അറ്റ് ആനോഡ് ഓക്സീകരണം നടക്കുന്നത് ഗാൽവാനിക് സെല്ലിൽ ആനോഡിൽ വെച്ചാണ് അതേപോലെ റിഡക്ഷൻ ഒക്കേഴ്സ് അറ്റ് കാഥോഡ് റിയാക്ടിവിറ്റി താരതമ്യേന കുറഞ്ഞ മെറ്റലാണ് നമ്മൾ കാഥോഡിൽ ഉപയോഗിക്കുന്നത് കാഥോഡിൽ പോസിറ്റീവ് ചാർജ് ആണ് അപ്പോൾ കാഥോഡ് എന്ത് ചെയ്യും ഇലക്ട്രോണുകളെ അട്രാക്ട് ചെയ്ത് ഇലക്ട്രോണുകളെ സ്വീകരിച്ച് അവ തങ്ങളുടെ പോസിറ്റീവ് ചാർജ് നഷ്ടപ്പെടുത്തും അപ്പോ ഇവർക്ക് എന്താണ് റിഡക്ഷൻ ഓഫ് പോസിറ്റീവ് ചാർജ് ആണ് സംഭവിക്കുന്നത് അപ്പൊ ഇവിടെ കാഥോഡിൽ സംഭവിക്കുന്നത് റിഡക്ഷൻ ആണ് ആനോഡിൽ എന്താ സംഭവിക്കുന്നത് ആനോഡിലുള്ള എലിമെന്റ്സ് അവ തങ്ങളുടെ ഇലക്ട്രോണുകളെ നഷ്ടപ്പെടുത്തും അങ്ങനെ അവർക്ക് എന്ത് പോസിറ്റീവ് ചാർജ് കൂടും അതാണ് ഓക്സിഡേഷൻ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ചാർജ് കൂടും അത് ആനോഡിൽ നടക്കും ആനോഡിൽ നിന്നും കൊടുക്കുന്ന ഇലക്ട്രോണുകളാണ് ഇതിലൂടെ ഒഴുകി കറണ്ട് ഉണ്ടാക്കുന്നത് കറണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ് ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് അങ്ങനെ ആ കാഥോഡിലൂടെ ഒഴുകിയെത്തുന്ന ആനോഡിലൂടെ ഒഴുകിയെത്തുന്ന ഇലക്ട്രോണുകളാണ് കാഥോഡിലുള്ള അയോണുകൾ സ്വീകരിച്ച് അവ എന്ത് ചെയ്യുന്നത് റിഡ്യൂസ്ഡ് ആകുന്നത് അപ്പൊ ആനോഡിൽ ഇലക്ട്രോണുകളെ നഷ്ടപ്പെടും ഓക്സിഡേഷൻ നടക്കും കാഥോഡ് ഇലക്ട്രോണുകളെ സ്വീകരിക്കും റിഡക്ഷൻ സംഭവിക്കും ഇത്രയുമാണ് ഗാൽവാനിക് സെല്ലിൽ നടക്കുന്നത് എങ്കിൽ ഇലക്ട്രോലിറ്റിക് സെല്ലിൽ എന്തൊക്കെയാണ് നടക്കുന്നത് നോക്കിയപ്പോ ഇതാണ് ഇലക്ട്രോലിറ്റിക് സെല്ല് ഇവിടെ ആനോഡായിട്ട് ഉപയോഗിക്കുന്നത് പോസിറ്റീവ് ചാർജ് അതായത് ഇവിടെ ആനോഡും കാഥോഡുമായിട്ട് ഉപയോഗിക്കുന്നത് കാർബൺ റോഡുകളാണ് ഇവ ഈ കാർബൺ റോഡുകളിൽ ആനോഡിനെ കണക്ട് ചെയ്യുന്നത് ബാറ്ററിയുടെ പോസിറ്റീവായും കാഥോഡിനെ കണക്ട് ചെയ്യുന്നത് ബാറ്ററിയുടെ നെഗറ്റീവുമായിട്ടായിരിക്കും അപ്പോ ഇവിടെ ഇലക്ട്രോലിറ്റിക് സെല്ല് ഉപയോഗിക്കുന്നത് ടു കൺവേർട്ട് ഇലക്ട്രിക്കൽ എനർജി ഇൻ ടു കെമിക്കൽ എനർജി വൈദ്യുതോർജത്തെ രാസോർജമാക്കി മാറ്റുവാനാണ് ഈ സെല്ല് നമ്മൾ ഉപയോഗിക്കുന്നത് ഇവിടെ ആനോഡിലെ പോസിറ്റീവ് ചാർജ് കാഥോഡ് ഹാസ് നെഗറ്റീവ് ചാർജ് സിമിലാരിറ്റി ഉള്ളത് രണ്ടിലും എന്താണ് ഓക്സിഡേഷൻ നടക്കുന്നത് ആനോഡിൽ തന്നെയാണ് അതായത് ഇലക്ട്രോലൈറ്റ് ഉണ്ടാവില്ല ഇലക്ട്രോലൈറ്റിലുള്ള പോസിറ്റീവ് അയോണുകൾ കാഥോഡിലേക്ക് പോയിട്ട് അവെന്ത് ചെയ്യും ഇലക്ട്രോണുകളെ സ്വീകരിച്ച് റിഡ്യൂസ് ചെയ്യും അപ്പൊ റിഡക്ഷൻ നടക്കുന്ന കാഥോഡിലും ഇലക്ട്രോലൈറ്റിലുള്ള നെഗറ്റീവ് അയോണുകൾ ആനോഡിലേക്ക് വന്ന് അവ എന്തിലും തങ്ങളുടെ ഇലക്ട്രോണുകളെ വെക്ക് വിട്ടുകൊടുക്കും അങ്ങനെ അവെന്ത് ചെയ്യും പിന്നെ ഓക്സിഡൈസേഷൻ നടക്കും ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കുമ്പോൾ ഓക്സിഡേഷൻ ആണ് സംഭവിക്കുന്നത് അല്ലെങ്കിൽ പോസിറ്റീവ് ചാർജുകൾ അവർക്ക് കൂടും അങ്ങനെ അവിടെ ആനോഡിൽ ഓക്സിഡേഷൻ നടക്കും അപ്പോൾ ഓക്സിഡേഷനും റിഡക്ഷനും രണ്ടിനും ഒരേപോലെയാണ് നടക്കുന്നത് ആനോഡിലും കാഥോഡിലും ഏതില് ഗാൽവാനിക് സെല്ലിലും ഇലക്ട്രോലിറ്റിക് സെല്ലിലും ഇത്രയും മാത്രമേ ഇലക്ട്രോ കെമിസ്ട്രി ഈ ചാപ്റ്ററിൽ നമ്മൾ ഇതുവരെ ഡീൽ ചെയ്തത് ആകെ പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടി ഓർമ്മ പുതുക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം നോക്കിയത് റിയാക്ഷൻ ഓഫ് ആസിഡ്സ് വിത്ത് മെറ്റൽ അല്ലെങ്കിൽ റിയാക്ഷൻ ഓഫ് മെറ്റൽസ് വിത്ത് ആസിഡ് അതിനുശേഷം നമ്മൾ റിയാക്ടിവിറ്റി സീരീസ് നോക്കി അത് നമ്മൾ എളുപ്പത്തിൽ ഒരു കോഡ് വെച്ചിട്ട് നമ്മൾ റിയാക്ടിവിറ്റി സീരീസിനെ നോക്കി പിന്നെ നമ്മൾ നോക്കിയത് റിയാക്ടിവിറ്റി സീരീസും അതേപോലെ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ നോക്കി പിന്നെ ഗാൽവാനിക് സെല്ല് ഇലക്ട്രോലിറ്റിക് സെല്ല് ഇലക്ട്രോളിസിസ് ഓഫ് മോൾട്ടൻ സോഡിയം ക്ലോറൈഡ് ഇത്രയുമാണ് നോക്കിയത് അപ്പോൾ